മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, എല്ലാവരും ഇന്നത്തെ മലയാളം ക്ലാസ് കാണാൻ റെഡിയായിരിക്കാണോ? വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് സ്വരാക്ഷരങ്ങൾ പഠിച്ചല്ലോ. ഏതെല്ലാമായിരുന്നു അത്? ഒന്ന് ഓർത്തു പറഞ്ഞേ. യെസ്, ആ ആ എന്നീ രണ്ടക്ഷരങ്ങൾ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് ആദ്യം ഒരു പാട്ട് പാടാം. ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത്ര നാളും നീ എങ്ങു പോയി? മണ്ണിനടിയിലോളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ? ആർക്കും പാട്ട് ഇഷ്ടമായോ? ഓക്കെ, ഈ പാട്ട് നന്നായി പഠിച്ചിട്ട് നിങ്ങളുടെ മേമന് ചൊല്ലിക്കൊടുക്കില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു കഥ പറയാം. കഥയിലെ വാക്കുകളും ചിത്രങ്ങളും നന്നായി ശ്രദ്ധിച്ച് കാണണേ. ഓക്കെ. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം കൃഷിക്കാരൻ ഇഞ്ചി കൃഷി ചെയ്തു. കൃഷിക്കാരൻ എന്നും ഇഞ്ചി കൃഷിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇഞ്ചിക്ക് മുള വന്നു. മുള വന്നതിന് ശേഷം കൃഷിക്കാരൻ ഇഞ്ചിക്ക് വളമിട്ടു. ഇഷ്ടിക കൊണ്ട് വേലിയും കെട്ടി. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇഞ്ചിക്ക് ഇലയും വന്നു. കൃഷിക്കാരൻ വീണ്ടും ഇഞ്ചിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും കഥ നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, നമുക്ക് കഥയിലെ വാക്കുകളും ചിത്രങ്ങളും ഒന്ന് നോക്കാം. ഇല, ഇഷ്ടിക, ഇഞ്ചി. ഈ വാക്കുകളുടെ ആദ്യ അക്ഷരം നോക്കിക്കേ, എല്ലാം ഒരേ അക്ഷരത്തിലാണല്ലോ തുടങ്ങുന്നത്. ഈ അക്ഷരമാണ് ഇ. എല്ലാവരും പറഞ്ഞേ ഇ. നമുക്കിനി ഇ എന്ന അക്ഷരം എഴുതി പഠിക്കാം. നമുക്കിനി മറ്റൊരു പാട്ട് കൂടെ കേട്ടാലോ. നന്നായി പഠിക്കണം, ഒന്നായി കളിക്കണം, നേരു പറയണം, നേരത്തിനും നാട്ടിലും വീട്ടിലും നന്മ പരത്തുന്ന നല്ലവരായി നമ്മൾ തീർന്നിടണം. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇ എന്ന അക്ഷരം പഠിച്ചു, ഇ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ പഠിച്ചു, ഇ എന്ന അക്ഷരം എഴുതാനും പഠിച്ചു, കൂടാതെ രണ്ട് പാട്ടും പഠിച്ചു. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ, ബൈ ബൈ.